ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോളജീസ് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതിന് ഫോർ സെവറൽ റീസൺസ്. താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തതിന്. ഇന്നത്തെ ഈ ARM-ന്റെ ട്രെയിലർ ലോഞ്ച് ഫസ്റ്റ്, ഇതുവരെ പുറത്ത് എവിടെയും കണ്ടിട്ടില്ല, ടീസർ മാത്രമേ വന്നിട്ടുള്ളൂ. ട്രെയിലർ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോവുക. സോ ഇതിനെയും ഇത്രയും സ്പെഷ്യൽ ആക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിന് താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ. ARM ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്, ആൻഡ് യു ഷുഡ് വാച്ച് ഇറ്റ് ഇൻ 3D. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. നമസ്കാരം. ട്രിവാൻഡ്രം, എൻ്റെ സ്വന്തം നാട്ടിൽ ARM-ന്റെ പ്രൊമോഷന് പാർട്ടാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ലേറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ട ജിതിൻ ലാൽ സംവിധാനം ചെയ്യുന്ന അവൻ്റെ ആദ്യത്തെ മൂവിയാണ്. സോ ജിതിൻ ലാൽ, വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാം അടിപൊളിയാവട്ടെ. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ട്രെയിലറിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞങ്ങൾ ഒരുമിച്ച് കൊച്ചിയിൽ നിന്ന് വന്നപ്പോൾ കണ്ടു. എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയല്ല, റിയലി പൊളിച്ചിട്ടുണ്ട്. ഞാൻ കണ്ട് വളരെ അമേസ്ഡ് ആയി. എല്ലാവർക്കും തീർച്ചയായിട്ടും ടൊബിയുടെ ഇതുവരെയും കാണാത്തൊരു ഒരു മൂന്ന് ക്യാരക്ടേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് ഓൾ ദ ആക്ടേഴ്സ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ട്രെയിലർ കാണാം. ആൻഡ് ഇതിലൊരു പാട്ട് പാടാൻ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, എഗെയിൻ വിത്ത് ദ മാൻ ടൊവിനോ ഹിംസെൽഫ്. സോ ഞങ്ങളുടെ കോമ്പിനേഷൻ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്. എല്ലാവരും പാട്ടിനും വെയിറ്റ് ചെയ്യുക. സോ താങ്ക് യു ഓൾ, വിഷ് ഓൾ ദ ബെസ്റ്റ് ജിതിൻ. അതെ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് ജനിച്ചതും വളർന്നതും. എൻ്റെ ഫാമിലി, അച്ഛൻ, അമ്മ, ചേച്ചി എല്ലാവരും ഇവിടെ ഉണ്ട്. ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഗ്രാൻഡ് വെൽക്കം അല്ലെങ്കിൽ ട്രെയിലർ ലോഞ്ച് ഇവിടെ നടക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല, ഞാനും വിചാരിച്ചിട്ടില്ല. ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയിട്ട് 3D തന്നെ കാണണം. നിങ്ങൾ ഇതുവരെ ആരും കാണാത്ത ഒരു മൂന്ന് ടൊവിനോ ആയിരിക്കും ARM-ൽ ഉള്ളത്. ഞാനും സുജിതേട്ടനുമായിട്ട് ഒരു 8 വർഷത്തെ ജേണിയാണ്, 8 വർഷത്തെ സ്വപ്നമാണ് നിങ്ങൾ ഇപ്പോൾ ഈ ട്രെയിലറായിട്ട് കണ്ടത്. ഇനി ഓണത്തിന് എല്ലാവരും ഈ സിനിമ 3D തന്നെ കാണണം. പിന്നെ മറ്റ് ആർട്ടിസ്റ്റുകളെല്ലാവരും ഉണ്ട്, ടെക്നീഷ്യൻസ് എല്ലാവരും. ഇതൊരു ഭയങ്കര ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു വർക്കാണ്. പിന്നെ മാഹി, ഞാനും മാഹിനും ഒരുമിച്ച് പഠിച്ചതാണ്. അവൻ ആങ്കറായിട്ട് എൻ്റെ സിനിമയുടെ ട്രെയിലർ ഇവിടെ ഉണ്ടാവും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. രാവിലെ വിളിച്ചപ്പോഴാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്, അളിയ ഞാൻ ഇന്ന് ട്രിവാൻഡ്രം വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അളിയ എവിടെയാണ്? ഞാൻ ലുലുമോളിലുണ്ട്, ഞാൻ അവിടെ ഒരു ലോഞ്ച് ഒന്ന്. ഏത് ലോഞ്ച് എന്ന് പറഞ്ഞപ്പം ARM-ന്റെ. അത് ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിരുന്നു. പ്രൗഡ് മൊമെന്റ് ആണ്. ആക്ച്വലി അവന്റെ ഒറ്റ ലക്ഷ്യം സിനിമ, അളിയന്റെ ഒറ്റ ലക്ഷ്യം സിനിമ, സിനിമ, സിനിമ. അതിനൊരു കൈയ്യടി കൊടുത്തേ പറ്റുള്ളൂ. എല്ലാരും തുടങ്ങുന്നത് ഒരു ചെറിയ പടത്തിൽ നിന്നാവാം, ചെറിയ ചെറിയ പടത്തിൽ നിന്നാവാം. പക്ഷേ നിങ്ങൾ എല്ലാരെയും പോലെ ഞാൻ വളരെ സാധാരണയായിട്ട് ഞാൻ ഇവിടുന്ന് തുടങ്ങിയതാണ്. ടൊവിനോയുടെ പടം 7-8 വർഷത്തെ കഷ്ടപ്പാടെന്ന് പറഞ്ഞ ടൊവിനോയുടെ മാറ്റങ്ങൾ ഇത്രയും കാലത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് തോന്നുന്നു ഞാന് ടൊവി ഒരു കൂതറ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് എന്നതിൻ്റെ മൊയ്തീൻ വർക്ക് ചെയ്തു, ഗോദ വർക്ക് ചെയ്തു, കൽക്കി വർക്ക് ചെയ്തു. അന്ന് ഇത് പറഞ്ഞായിരുന്നു, തറക്കല്ലിട്ടായിരുന്നു ഈ സംഭവം ഇങ്ങനെ വെച്ച് ചെയ്യണം. അല്ല, ഗോദയുടെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പിച്ച് ചെയ്തു. പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ട് നടന്നു. ഇനി പ്രേക്ഷകരാണ് പറയേണ്ടത്, ഇവരെല്ലാം പറയുന്ന തള്ളൊന്നും കേട്ട് വിശ്വസിക്കേണ്ട, ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണ്. അമിത പ്രതീക്ഷയൊന്നും ഇല്ലാതെ, അമിത പ്രതീക്ഷ വെച്ചോളൂ, അടുത്ത സിനിമയ്ക്ക് വെക്കാം. പക്ഷേ ഈ സിനിമ എൻ്റെ ആദ്യത്തെ സിനിമയായിട്ട് കണക്ക് കൂട്ടിയിട്ട് എല്ലാവരും വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ജീവിതത്തിൽ തിരുവനന്തപുരത്തിന് വലിയൊരു പങ്കുണ്ട്. ഞാൻ ആദ്യമായിട്ട് അമൃത TV ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോയ്ക്ക് ഇവിടെ തമ്പാനൂർ ഇറങ്ങിയപ്പം എന്നെ എന്തെങ്കിലും ഒരു നടിയാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ ആദ്യമായി സീരിയൽ അഭിനയിച്ചതും തിരുവനന്തപുരത്താണ്. പിന്നെ കോഴിക്കോടൻ ഭാഷയൊക്കെ അങ്ങനെ വർത്തമാനം പറഞ്ഞു പറഞ്ഞു നിന്ന് എന്നെ ഞാൻ തിരുവനന്തപുരം സ്ലാങ്ങിൽ അഭിനയിച്ചിട്ടുള്ള മിന്നാമിനുങ്ങ് എന്ന സിനിമയ്ക്കാണ് എനിക്ക് നാഷണൽ അവാർഡും കിട്ടിയത്. അതുകൊണ്ട് തിരുവനന്തപുരം എൻ്റെ നെഞ്ചോട് ചേർക്കുന്ന ഒരു സ്ഥലമാണ്. താങ്ക് യു ട്രിവാൻഡ്രം, ഇതെൻ്റെ ഒരു ഭാഗ്യ മണ്ണും കൂടിയാണ്. അത് എൻ്റെ അടുത്ത സിനിമയായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും അടുത്ത പ്രതീക്ഷയാണ് ARM എന്ന സിനിമ. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടൊവിയുടെ ഒരു പേരായിട്ട് സുന്ദരിയായ കൃതിയും അതോടൊപ്പം മറ്റൊരു സുന്ദരിയായിട്ടുള്ള ഐശ്വര്യ രാജേഷിനോടൊപ്പവും എന്നെ ചേർത്ത് നിർത്തിയ എൻ്റെ പ്രിയ ഡയറക്ടർ ജിതിൻ,
എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്ത് ഒരു ബോക്സറൊക്കെ ഇട്ട് അതിൽ കുട്ടിക്കുട്ടിയായിട്ട് ഓടി നടന്നിരുന്ന ആളാണ്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് തോന്നി ഇദ്ദേഹം ഭാവിയിൽ ചിലപ്പോൾ ഒരു സിനിമ എടുത്തേക്കാം. അപ്പം തന്നെ ഞാൻ ചാൻസ് ചോദിച്ചു, എടാ നീ സിനിമയൊക്കെ എടുക്കുമ്പോൾ എന്നെയൊക്കെ വിളിക്കുമോ? അപ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും വിളിക്കും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നായികയായിട്ടാണ് എന്നെ വിളിച്ചത്. അതിൽ വളരെ സന്തോഷം. താങ്ക് യു ടോവി. പിന്നെ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ടോവിയുടെ ഒരു അടുത്ത സ്റ്റേജും കൂടിയാണ്. അദ്ദേഹം വളരെ മികച്ച രീതിയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമ. ഫിസിക്കലി മെൻ്റലി ഒക്കെ അദ്ദേഹം വളരെയധികം ട്രെയിൻ ചെയ്തിട്ടുമുള്ള ഒരു സിനിമ കൂടിയാണ് AR എന്നുള്ള സിനിമ. ആ സിനിമയുടെ ഈ ഒരു വലിയ എല്ലാ ഭാഷകളിലും വരുന്ന ഈ ഒരു വലിയ സിനിമയുടെ ഭാഗമാകാൻ എന്നെ ക്ഷണിച്ചതിന് നന്ദി. എനിക്ക് ഒട്ടും വലിയ പ്രയാസമൊന്നുമില്ലാതെ ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചത് സുജിത്തേട്ടൻ്റെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. പിന്നെ ഞങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ടെക്നീഷ്യന്മാർ, ജോമോൻ ചേട്ടൻ തുടങ്ങിയിട്ടുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ ഇദ്ദേഹമാണ് പല ഓപ്ഷനുകൾ ഉണ്ടായിട്ടും സുരഭി തന്നെ മതി എന്ന് ഒന്ന് ആഞ്ഞുറപ്പിച്ചത്. അതിനുള്ള നന്ദിയും കൂടെ അർപ്പിക്കുകയാണ്. താങ്ക് യു ടോവി. നല്ല രീതിയിൽ ഒരു ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. എനിക്ക് ഒരു തിയേറ്റർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മണിയൻ എന്നുള്ള കഥാപാത്രത്തിലോടുകൂടെ അഭിനയിക്കാൻ സാധിച്ചു. അദ്ദേഹം അത്രയും എന്താ പറയുക, ഗംഭീരമായിട്ട് ആ ഒരു എനർജി എനിക്ക് തന്നതിന് നന്ദി. താങ്ക് യു എല്ലാവരോടും. ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് പെട്ടെന്ന് എന്നെ ഇന്നെ പറയുന്നത്. താങ്ക് യു ട്രിവാൻഡ്രം. നിങ്ങളെല്ലാവരും ഈ ഒരു ഞങ്ങളുടെ ചിയോദിക്കാവിൻ്റെ കൂടെ September 12 ഉണ്ടാവില്ലേ? താങ്ക് യു സുരഭി. സുരഭി, സുരഭി ഇട്ടേക്കുന്ന ചുരിദാർ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു, താങ്ക് യു. അതിന്റെ പുറകിൽ ഒരു ഡിസൈൻ ഭയങ്കര രസമായിട്ടുണ്ട്. അതെ, ARM-ന്റെ മ്യൂസിക് ഇട്ടാൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് തിരിയാം. ഓക്കെ, ARM-ന്റെ മ്യൂസിക് ഇട്ടാൽ സുരഭി ആ ചുരിദാറിന്റെ പുറകുവശത്ത് ചെയ്തു വെച്ചേക്കുന്ന സംഭവം കാണാൻ പറ്റും. ഒരു മ്യൂസിക് പ്ലീസ്. ഇല്ലേ ARM-ന്റെ മ്യൂസിക്? ഓ എന്റെ പൊന്നെ, റാംബോക്കും പഠിച്ചിട്ടുണ്ട്. അത് ഡയറക്ടർ ജിതിലാലിന്റെ കൂടെ വന്ന് റാമ്പോ ചെയ്തത്. ഇത് ആരാ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തതെന്ന്? ഇത് ഫിനു ലക്ഷ്മി അഖിൽ ഓമിക എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള ഒരു ബുട്ടീക്കാണ്. ഇവരെല്ലാവരും പ്രൊമോഷന്റെ ദിവസം ഇവിടെ AR പ്രിന്റ് അടിച്ചു വന്നു. അപ്പൊ ഞങ്ങളെല്ലാവരും ചുരിദാർ ഇട്ട് വന്നേ. അന്ന് ഞാൻ പറഞ്ഞു, ഓക്കെ ഇനി നമുക്ക് ട്രെയിലറിൻ്റെ അന്ന് കാണാമെന്ന് പറഞ്ഞ് കൊത്തുപണികൾ എടുത്തതാണ്. ഈ കുതിരപ്പുറത്ത് ഓടുന്നത് ടോവിനോ ആണ്. 3 ദിവസം കൊണ്ടാണ് അദ്ദേഹം കുതിരയോട്ടം പഠിച്ചത്. ഞങ്ങൾ 2 ദിവസം കൊണ്ട് ഈ കുതിരയെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കും. സോറി, എന്നാലും അവ്ലോ മലയാളം ലേൺ പണ്ണ മുടിയല. ആനാ എനിക്ക് ഐ ലേൺ 2-3 ലൈൻസ് ആൻഡ് കം. പ്ലീസ് ബെയർ വിത്ത് മീ. Jitin, I want you to be here to correct me. ഈ ഓണത്തിന് ഞങ്ങളുടെ സിനിമ അജയൻ്റെ 2nd motion വരികയാണ്. എല്ലാവരും കാണണം. എൻ്റെ ആദ്യത്തെ മലയാളം സിനിമയാണ്. I really want to, more than anybody, I want to wish Jitin most, because not just my first Malayalam film, it's your first Malayalam film also. And ஃபர்ஸ்ட் டேலேருந்து எனக்கு இருக்கிற ஒரு எக்ஸைட்மெண்ட் மேட்ச் பண்ணது ஜித்தின் தான். அண்ட் த வே த ஹோல் செட் வெல்கம் மீ இன் டு திஸ் இண்டஸ்ட்ரி, இன் டு தே செட் வித் ஸோ மச் வார்ம், ஐ கான்ட் தேங்க் எவ்ரிபடி இனஃப். கிருதி, ஆக்சுவலி இந்த ஸ்கிரிப்ட் கேட்கும் போது ஃபர்ஸ்ட் டைம் ஓகே பண்ணி ஓகே ஆயிடுச்சா? அல்ல கேட்கும் போது இல்லை, ஆக்சுவலாக ஓகே இல்லைன்னு என்னால் சொல்லவே முடியல. அந்த மாதிரி ஒரு ஸ்கிரிப்ட், அந்த மாதிரி ஒரு ஸ்கிரிப்ட் எப்படிடா? ஓகே சுஜித் அட்டன், தேங்க் யூ ஸோ மச் சுஜித் அட்டன். ஆக்சுவலாக இந்த மாதிரி ஒரு கேரக்டரைசேஷன், இந்த மாதிரி ஒரு நல்ல ஸ்டோரி, இட்ஸ் ஸோ எமர்சிங். ஐ திங்க் இட்ஸ் அ வண்டர்ஃபுல்லி ரிட்டன் ஸ்டோரி. இட் வாஸ் ஸோ எக்ஸைட்டிங் ஃபார் மீ டு பிளே. அண்ட் ஐ வாண்ட் டு தேங்க் ஆல் த டெக்னீஷியன்ஸ். ஆக்சுவலாக எப்போவுமே மலையாளம் சினிமாவில் வந்து ஒரு 1 ஷெட்யூலில் இல்லைன்னா 2 ஷெட்யூல்ஸ் உள்ள ஒரு ஃபில்ம் முடிஞ்சிருவோம். அது பண்ணுறது வந்து ரொம்ப ரொம்ப டிஃபிகல்ட் டெக்னிக்கலி. ஸோ ஐ சா ஹவ் ஹார்ட் த டெக்னீஷியன்ஸ், த க்ரியூ ஒர்க். ஸோ ஐ ரியலி வாண்ட் டு தேங்க் ஆல் ஆஃப் தெம் ஹூ இன்ஸ்பயர்ட் மீ ஸோ மச். ஜோமோன் செட்டா இஸ் நாட் ஹியர் டுடே, பட் ஐ வுட் லைக் டு தேங்க் ஜோமோன் செட்டா ஆல்சோ. அண்ட் டோவி, ஐ திங்க் தேர் ஆர் 2 types ஆஃப் ஆக்டர்ஸ். ஒன் இஸ் people who are blessed, and the others are people who work hard. I think you are both.
and I've said this before, I think Tovino is one of the greatest actors of our generation, and I hope this film takes you to more greater heights. Thank you so much everyone for coming here today, and I'm really waiting to see the energy from Malayalam audience. Thank you very much. Thank you. Hello Trivandrum. ഞാൻ നടന്നു വന്നപ്പോ ഇത് കത്തിയിട്ട് ഞാൻ പേടിച്ചില്ലല്ലോ, ബേസിലായിരുന്നെങ്കിൽ പേടിച്ചാണ്. ഓക്കെ, ഒരുപാട് സന്തോഷം. ഇതിന് ട്രെയിലർ ലോഞ്ച് ഇവിടെ വെച്ച് തന്നെ നടത്താൻ സാധിച്ചാല്. ഇതിനു മുമ്പ് പലതവണ ഞാൻ ട്രിവാൻഡ്രത്ത് മൂവി പ്രമോഷൻസുമായിട്ട് വന്നിട്ടുണ്ട്. അന്നെല്ലാം ഭയങ്കരമായിട്ടുള്ള സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സിനിമയുടെ സംവിധായകൻ ജിതിൻ ട്രിവാൻഡ്രത്ത് എന്നാണ്. ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് എവിടെ നടത്തണം എന്നുള്ള ചർച്ച വന്നപ്പോൾ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാടി പിടിച്ചതിന് പ്രധാന കാരണം നിങ്ങളുടെ ഈ സ്നേഹം കണ്ടിട്ട് തന്നെയാണ്. താങ്ക് യു. ഞങ്ങളെല്ലാവരും കുറേ പേര് കുറേ നാളുകളായിട്ട് കാണുന്നൊരു സ്വപ്നമാണ് AR എന്ന് പറയുന്ന ഈ സിനിമ. ഈ സിനിമ ഞങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങളെ കൂടെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് ട്രെയിലർ മാത്രമാണ്, ഇതിനേക്കാൾ കുറച്ച് കാര്യമായിട്ട് അധികം ഉണ്ടാവും സിനിമയിൽ എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ സിനിമയിൽ ഞാൻ നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയണം, പക്ഷേ ഞാൻ കുറച്ച് സമയമെടുത്ത് ഓരോരുത്തരോരോരുത്തരായിട്ട് പറയാം. എൻ്റെ അടുത്ത് 2017 സുജിതേട്ടനും ജിതിനും കൂടെയായിട്ട് ഈ സ്ക്രിപ്റ്റിൻ്റെ കഥ പറയുന്നത്. അന്ന് ഞാൻ ആദ്യം ഈ 3 കഥാപാത്രമൊക്കെ ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്തുകൊണ്ട് ഈ 3 കഥാപാത്രങ്ങൾ ഞാൻ ഈ സിനിമയിൽ ചെയ്യണം എന്ന് ബോധ്യപ്പെടുത്തിയ, അന്ന് ഞാൻ പറഞ്ഞ പോലെ മറ്റു 2 ആർട്ടിസ്റ്റുകളെ കൂടെ കൂട്ടി നമുക്കത് മൾട്ടിസ്റ്റാറിലാക്കാം എന്ന് ഞാൻ പറഞ്ഞ ഓപ്ഷൻ ഇവർ സമ്മതിച്ചിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കരിയറിൽ 3 വേഷം ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടാവുക പോലും ഇല്ലായിരുന്നു. അതിനാദ്യം തന്നെ ഭയങ്കരമായിട്ടുള്ള നന്ദി. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ മധുപാൽ സാറ്, ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഒരു കുപ്രസിദ്ധ പയ്യൻ. അതിനുശേഷം പല സിനിമകളിലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്നും വളരെ സ്നേഹത്തോടെയും വളരെ പോസിറ്റീവ് എനർജിയോടെയും കൂടെ എന്നും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും നല്ല ഒരു വെൽവിഷറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ ഞാൻ ഈ ഓർഡറിലാണേ പറയണേ, സുരഭി എന്നെ ആദ്യത്തെ സിനിമയിൽ, ആദ്യത്തെ അല്ല, ABCD അഭിനയിക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയുക, ഒരു ഷൂട്ടില്ലെങ്കിലും ഞാൻ അവിടെ പോയി ലൊക്കേഷനിലൊക്കെ വെറുതെ ഇരിക്കുമായിരുന്നു. അന്ന് അവിടെ അഭിനയിക്കാൻ വന്നിട്ട് എന്നെ റാഗ് ചെയ്തിരുന്ന എൻ്റെ സീനിയർ ആർട്ടിസ്റ്റാണ്. ആ സീനിയർ ആർട്ടിസ്റ്റിനെ ഞാൻ നായികയാക്കി പ്രതികാരം തീർത്തത്. അതുപോലെ കൃഷ്ണേട്ടൻ, ഞങ്ങൾ കൃഷ്ണേട്ടന് ഞാൻ വാശിയിൽ ഒരുമിച്ച് അഭിനയിച്ചു, ഇതിലിപ്പോൾ ഒരുമിച്ച് അഭിനയിച്ചു, ഞങ്ങൾ ഡോക്ടർ ബിജു സാറിൻ്റെ പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളിൽ ഒന്നാണ്. എന്നും നമ്മൾ സിനിമകളെ പറ്റിയിട്ടൊക്കെ എൻ്റെ സിനിമയൊക്കെ കഴിയുന്ന സമയത്ത് അത് വിളിച്ച് എന്നോട് അഭിപ്രായം പറയുന്ന, വളരെ സത്യസന്ധമായിട്ട് എന്നെ വളർത്തുകയോ തളർത്തുകയോ ചെയ്യേണ്ട കാര്യമില്ലാത്ത ആളുകളാണ്, എന്നോട് സ്നേഹമുള്ള ആളുകളാണ്. അത് കാരണം കൊണ്ട് കൃഷ്ണേട്ടനോടും നന്ദി. കൃതി, കൃതി, ഐ എം ടോക്കിംഗ് ഇൻ മലയാളം, ബട്ട് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ആസ് യു അണ്ടർസ്റ്റാൻഡ് സുരഭീസ് മലയാളം. ഐ ഓൾസോ ട്രൈ ടു ബി എക്സ്പ്രസീവ് ലൈക്ക് ഹർ. സുരഭിയുടെ മലയാളം മാത്രമേ ഇവിടെ മനസ്സിലാവുന്നുള്ളൂ എന്നാണ് കൃതി പറയുന്നത്. അത് അത്ര എക്സ്പ്രസീവ് ആയതുകൊണ്ട് ഓക്കെ, കണ്ട അവരെ തമ്മിൽ സെറ്റാക്കി. അപ്പോൾ കൃതി ഈ സിനിമയിൽ വരുന്ന സമയത്ത് ഇതിൽ അജയൻ്റെ പേരായിട്ടാണ് കൃതി ഉള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എത്ര പെട്ടെന്ന് കൃതി മലയാളം പഠിച്ച് മലയാളത്തിൽ പറഞ്ഞതെന്ന് കണ്ടില്ലേ? അത് തന്നെയായിരുന്നു ഞങ്ങൾക്കും ഏറ്റവും വലിയ അനുഗ്രഹം. കാര്യം ഒരു അന്യഭാഷ നടിയാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ മലയാളത്തിൽ സംസാരിച്ച് ഞങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് കൃതി. അതെ, ജിതിൻ, ഇവിടെ 2 ജിതിനുണ്ട്. അതിൽ ജിതിൻ പുത്തഞ്ചേരി ഫ്രണ്ടിലേക്ക് വരും. ഞങ്ങൾ കൂതറ എന്ന് പറയുന്ന സിനിമയിൽ ജിതിൻ കുറച്ചയാൾ അസോസിയേറ്റഡ് അസിസ്റ്റൻ്റായിട്ട്, ഞാൻ വെറുതെ പറഞ്ഞ അസിസ്റ്റൻ്റായിട്ട് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള തരംഗം തുടങ്ങിയിട്ടുള്ള കുറച്ച് സിനിമകളുണ്ട്. പിന്നെ ഈ സിനിമയിലും ജിതിൻ നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി സന്തോഷവും സങ്കടവും വരുമ്പോൾ പങ്കുവയ്ക്കാൻ എപ്പോഴും കൂടെ ഉണ്ടായിട്ടുള്ള ഒരു സുഹൃത്താണ് ജിതിൻ. ജിതിനും എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഹരീഷേട്ടാ, ഹരീഷേട്ടാ വിളിച്ചു നിൽക്കല്ലേ, വാ.
ഹരീഷേട്ടനും ഇതുപോലെ മായാനദിയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗുകളില്ലാതെ തന്നെ അഭിനയിക്കുകയാണെന്ന് പോലും തോന്നാതെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കണ്ണുകൾ കൊണ്ടുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത്രയും എനിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ്, ഗംഭീര ആക്ടറാണ്. ശരിക്കും ഇവിടെ ഉള്ളൊരു പാൻ ഇന്ത്യൻ ആക്ടർ പുള്ളിയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാത്തിലും അഭിനയിക്കുന്ന ആളാണ്. അപ്പോൾ ഹരീഷേട്ടനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഹരീഷേട്ടൻ ഇനിയും ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യം അഭിനയിച്ചവരാണേ, ആ മിസ്റ്റർ സഞ്ജു ശിവറാം. ഞങ്ങളും ഈ പറഞ്ഞ പോലെ മൺസൂൺ മാംഗോസ് എന്നുള്ളൊരു സിനിമയുടെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഒരു 10-40 ദിവസം ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു ഞങ്ങൾ അമേരിക്കയിൽ. അപ്പോൾ അന്ന് മുതലുണ്ടായിട്ടുള്ള സൗഹൃദമാണ്, ഇന്നും ഒരു തരി പോലും കുറയാതെ ഇരട്ടിയായിട്ട് ആ സൗഹൃദം ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സിനിമയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ കൂടെ ഉള്ളത് വലിയ സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമാണ് ഇങ്ങനെ ഒരു സിനിമ ടോബി ചെയ്ത് കാണുമ്പോൾ. ഞാൻ ഇപ്പോൾ പറയാന്ന് വെച്ചാൽ, അന്ന് ഞങ്ങൾ ഒരു 9 വർഷത്തിന് മുമ്പ് ഒരു റൂമിൽ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ടോബി എപ്പോഴും തമിഴ് സിനിമ, മറ്റു ലാംഗ്വേജ് സിനിമകളെ കണ്ടിട്ട് ഇതുപോലൊരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്വപ്നം കണ്ടിരുന്ന ടോബി ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും സത്യം പറയാൻ ഭയങ്കരമായിട്ടൊരു സുഹൃത്ത് എന്ന രീതിയിൽ ഒരുപാട് പ്രചോദിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഈ സിനിമ ടോബി ഡിസേർവ് ചെയ്യുന്ന ഒരു സക്സസ്. ടോബിയുടെ ലൈഫിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ സിനിമയാണ്. ഇനിയും വലിയ സിനിമകൾ ചെയ്യുമായിരിക്കും. ഇത്രയും കഷ്ടപ്പെട്ടൊരു സിനിമ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അത്രയും ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ആക്ടേഴ്സ് കഴിഞ്ഞില്ല. അയ്യോദേ, ശ്രീരാജ്, ശിവരാജ്, സോറി ശിവരാജ്. ശിവരാജ് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് പല രാത്രികളിലും അടികൂടുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാന പരിപാടികൾ. ശിവരാജനും ഈ സിനിമ വലിയ ഗുണമാകട്ടെ, ഇനിയും ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ശിവരാജ്. ബാക്കി ഇവൻ ആക്ച്വലി ഡബിൾ റോളാണ്. ഇവനെ പോലെ തന്നെ ഒരു തന്നെ ക്രൗഡി കണ്ടാലും ഞെട്ടണ്ട, ഇരട്ടക്കുട്ടികളാണ്. ആ എവിടെ ഒന്ന് കൈവക്കോ. ആ അതെ, കണ്ണട വെച്ചുകൊണ്ട് ആളെ തിരിച്ചറിയാം. ഇവരെല്ലാവരും, ഇവര് രണ്ടുപേരും അസിസ്റ്റൻസ് ആയിട്ടും ഇവിടെ, ആ വരൂ വരൂ, അസോസിയേറ്റുകൾ വരും, ചീഫ് അസോസിയേറ്റ് വരും, ക്രിയേറ്റീവ് ഡയറക്ടർ വരും. നിങ്ങളൊക്കെ ഇവിടെ നിൽക്കട്ടെ ഒറ്റ സെക്കൻഡ്. എൻ്റെ ചെറുപ്പകാലം ചെയ്ത ഇവനെ ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടു, ക്ഷമിക്കണം. ശ്രീരംഗ്, ആ ശ്രീരംഗ്. ഞങ്ങൾ അതിനുശേഷം ഇപ്പം ഐഡൻറ്റിറ്റി എന്നുള്ള സിനിമയിലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. നല്ല രസമായിട്ട്. ഞാനിപ്പോൾ ഇതിൽ ഞാനില്ലാത്ത സീനുകളാണല്ലോ, എൻ്റെ ചെറുപ്പമാണല്ലോ, അതുകൊണ്ട് ഞാൻ ഡബ്ബിങ്ങിൻ്റെ സമയത്താണ് കണ്ടത്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യുടാ. താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷമുണ്ട്. ആക്ച്വലി ഇതെൻ്റെ ഒരു ഡ്രീം ആയിരുന്നു, ഇങ്ങനെ ഇവിടെ നിൽക്കണം, ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കണം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ശ്രീരംഗ്. താങ്ക് യുടാ. ഓൾ ദി ബെസ്റ്റ്. പിന്നെ അതെ, നേരത്തെ പറഞ്ഞ ശ്രീലാലേട്ടൻ ഞങ്ങൾ ഒരു 7th day മുതൽ, അതിനുശേഷം തൊട്ടടുത്ത സിനിമയായിട്ടുള്ള മൊയ്തീൻ മുതൽ ഞങ്ങൾ കുറേ നാളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ സിനിമയിലും ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ജിതിൻ. അവൻ്റെ തുടക്കം മുതൽ അവൻ കണ്ടുവച്ചിട്ടുള്ള ഏറ്റവും നല്ല ആൾക്കാരെയെല്ലാം ഈ സിനിമയിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു ഈ സിനിമ ഉണ്ടാക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് സന്തോഷം ചേട്ടാ. താങ്ക് യു. അതെ, ശരത്തും ശ്രീതും, അപ്പൊ അവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരും ഇതിൽ അസിസ്റ്റൻസ് ആയിരുന്നു, ഇവര് ഇതിൽ അസോസിയേറ്റ്സ് ആണ്. ഇവര് മൊയ്തീനിൽ ജിതിന്റെ സഹ അസോസിയേറ്റ്സ് അസിസ്റ്റൻസ് ആയിരുന്നു. അന്ന് വൈകുന്നേരങ്ങളിൽ സിനിമ സ്വപ്നം കണ്ട് സംസാരിച്ചിരിക്കുന്ന, അന്ന് സഹനടനായിരുന്ന എൻ്റെ കൂടെ, അന്ന് സ്പോട്ട് എഡിറ്റർ ആയിരുന്ന ഈ സിനിമയുടെ എഡിറ്റർ ഷമീറിന്റെ കൂടെ, ഈ സിനിമയുടെയും ആ സിനിമയുടെയും സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള ജോമോൺ ടി ജോണിന്റെ കൂടെ എല്ലാം ഞങ്ങളിങ്ങനെ സിനിമ സ്വപ്നം കണ്ടിരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്ത ഒരു സിനിമയാണത്. ഒരുപാട് നന്ദി ഡിബിലേട്ടൻ. അത് കഴിഞ്ഞ് ഞാനും ജിതിനും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള, ബേസിൽ സംവിധാനം ചെയ്തിട്ടുള്ള ഗോദ എന്ന് പറയുന്ന സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അതുപോലെ ഈ സിനിമയിൽ ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ ആണ്. ഉടനെ വലിയൊരു ഡയറക്ടറായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അഭാഗ്യം ചെയ്ത നായകൻ ആരാണെന്ന് ഉടനെ എല്ലാവരും അറിയട്ടെ. താങ്ക് യു. സുജിത്തേട്ടൻ എന്നും ഏറ്റവും നിറഞ്ഞ പുഞ്ചിരിയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ്. ഈ സിനിമയുടെ തുടക്കം മുതൽ ഇന്ന് വരെ ഒരു ചേട്ടനെ പോലെ കൂടെ നിന്ന്, എനിക്ക് പോലും എന്നെ അത്രയും ട്രസ്റ്റ് ഇല്ലാത്ത സമയത്ത് എന്നെ ട്രസ്റ്റ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച് ഓരോ സീനും ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് കിട്ടുന്ന പണമോ ഫെയിമോ ഇതൊന്നുമല്ല, അപ്രിസിയേഷനാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യം, ഏറ്റവും വലിയ ഫ്യുവൽ.
നിരന്തരമായിട്ട് എനിക്ക് ഫ്യൂവൽ അടിച്ചു തന്നുകൊണ്ടിരുന്ന ആളാണ്. താങ്ക് യു സോ മച്ച്. ഏ മനു, ആ ഞങ്ങൾ ഇതിന് മുമ്പും പല സിനിമകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. മനുവാണ് ഇതിൽ മനോഹരമായിട്ടുള്ള പാട്ടുകളിൽ ലിറിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ നന്ദിയും ഇനി തുടർന്നങ്ങോട്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എവിടെ നമ്മുടെ പ്രൊഡ്യൂസർ? ആ ഒറ്റ മിനിറ്റ്. ഈ സിനിമ 2D നിങ്ങൾ കാണുമായിരുന്ന സിനിമ 3D റേസ് 3D ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ആളും പ്രൊപ്പറേറ്ററും ഒക്കെയാണ് മിസ്റ്റർ രാജ്. രാജ് താങ്ക് യു സോ മച്ച്. പടം തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് ഈ സിനിമ 3D ഷൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 3D കൺവേർട്ട് ചെയ്യാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നൊക്കെ ഞങ്ങളോട് പറയുകയും അന്നു മുതൽ ഇന്ന് വരെ നിരന്തരമായിട്ടും ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായിട്ട് കൂടെ നിൽക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. താങ്ക് യു സോ മച്ച് രാജ്. താങ്ക് യു. ലിസ്റ്റിൻ നമ്മുടെ പ്രൊഡ്യൂസർ. അല്ല, ഞാൻ ഇവിടെ ഉള്ള ആൾക്കാരെ തീർത്തിട്ട്. ആ ഞങ്ങൾ പിന്നെ എനിക്ക് ഏറ്റവും യോജിക്കുന്ന ശബ്ദമാണെന്ന് തോന്നുന്നു, ഒരു ഹിറ്റ് കോംബോ ആണ് അത്രേ. ഞാൻ അതൊരിക്കലും എൻ്റെ മേന്മയല്ല, അത് ഹരിയുടെ ശബ്ദവും ഹരിയുടെ കഴിവുമാണ്. എനിക്ക് ഞാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ട്, ഹരി എൻ്റെ നിരവധി പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട്. താങ്ക് യു സോ മച്ച് ഹരി, ഓൾ ദ ബെസ്റ്റ്. നീ ലാസ്റ്റ്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ബേസിലുണ്ട്. അവൻ ആ അവൻ അഭിനയത്തിൻ്റെ തിരക്കിലാണ്. ആ സിനിമയുടെ പ്രൊഡ്യൂസർ ഞാനായത് കാരണമുണ്ട് അവനെ ശല്യപ്പെടുത്തിയില്ല, അഭിനയിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അവൻ നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകം അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ തുടക്കം മുതൽ ഇപ്പം വരെയും ഇതിന് കൂടെ നിൽക്കുകയും ഇതിന് പണം കൊടുക്കുകയും ചെയ്തിട്ടുള്ള മാജിക് ഫ്രെയിംസും നമ്മുടെ പ്രിയപ്പെട്ട ലിസ്റ്റിൻ സ്റ്റീഫനും, അദ്ദേഹത്തിന് ഇന്ന് ഇവിടെ വരാൻ സാധിച്ചില്ല. പക്ഷേ തീർച്ചയായിട്ടും ചുമരില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങളുടെ ചുമരാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ടൊവിയുടെ ഒരു ഫാൻ ഇവിടെ ചെയ്തുകൊണ്ട് വന്നതാണ്. ARM ചെയ്യാൻ 7 വർഷം വേണ്ടി വന്നു. ഇത് അവൻ ഒറ്റ രാത്രി കൊണ്ടിരുന്ന അത്രയും ഇതാണ്, സ്വർണ്ണ മോതിരം ആണെന്ന് വിചാരിക്കില്ല, പക്ഷെ അതിനെക്കാട്ടും വില പതിച്ച ഒരു സാധനമാണ്. ടൊവിയുടെ പേര് പെൻസിൽ ഹരികൃഷ്ണൻ എന്നാ പേര് ഇവിടെ ഉണ്ട് ചുറ്റുന്നു. താങ്ക് യു ഹരികൃഷ്ണൻ. എവിടെയാണ്? ഒരു ക്ലാപ്പ് കൂടി എടുക്ക. ഹരികൃഷ്ണനാണോ? താങ്ക് യു ഹരികൃഷ്ണൻ, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ അത് എന്നും സൂക്ഷിച്ചു വെക്കും. ഓക്കെ, ഇനി നമ്മുടെ ലുലു മോളിന്റെ സിഗ്നേച്ചർ ക്ലാസ്. അല്ല, ഞാൻ ഒരാളെ പറഞ്ഞില്ല. ഓക്കെ ശരി, പ്രധാനപ്പെട്ട ആളെ പറഞ്ഞില്ല. വാ 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 ജിതിൻ. ജിതിൻ, ഞങ്ങള് കൂതറ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ബാക്കിയുള്ള ഭരതിന്റെയും സണ്ണിയുടെയും കൂടെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരുന്ന സമയത്ത് ഒറ്റയ്ക്ക് മാറി നിന്നിരുന്ന എൻ്റെ അടുത്ത് വന്ന് ഒരു സെൽഫി എടുത്ത് ഒരു തുടക്കം കുറിച്ച ആളാണ്. എൻ്റെ കൂടെ ആദ്യമായിട്ട് സെൽഫി എടുക്കുന്ന ആൾക്കാരിലൊരാൾ ഇവനായിരിക്കും. എന്നോട് കരുണ തോന്നി സെൽഫി എടുത്ത കൂട്ടുകാരിലൊരാളാണ്. താങ്ക് യു സോ മച്ച്. തുടർന്ന് അങ്ങോട്ട് ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ മൊയ്തീനിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് ഗോദയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് കൽക്കിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു. ഗോദയുടെ സമയം മുതൽ, ഗോദയുടെ 2017 ഗോദയുടെ റിലീസിന് ശേഷം, അല്ല റിലീസിന് മുമ്പാണ്, റിലീസിന് ഗോദയുടെ റിലീസിന് മുമ്പാണ് ഞങ്ങൾ ഈ സിനിമ ഒരുമിച്ച് ചെയ്യണം എന്ന് തീരുമാനിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ സിനിമയുടെ പിറകിലാണ്. ഞാൻ അതിനിടയ്ക്ക് പല സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ പലതിൻ്റെയും ഭാഗമായിട്ടുണ്ട്. പക്ഷേ ജിതിൻ ഈ ഒരു സിനിമയുടെ പുറകിൽ മാത്രം നിൽക്കുകയും എന്നെയും മറ്റുള്ളവരെയൊക്കെ വിശ്വസിച്ച് ഈ സിനിമയുടെ ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വർഷം ചിലവാക്കിയിട്ടുള്ളതാണ് ജിതിനും സുജിതേട്ടനും. അപ്പോൾ ജിതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ജിതിന് ഈ സിനിമയിൽ 8 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതാണ് ഈ സിനിമ എടുക്കാനുള്ള ജിതിൻ്റെ ഏറ്റവും വലിയ യോഗ്യത. ഞാൻ പലതവണ ജിതിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എടാ നിനക്ക് നീ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാര്യം ഞങ്ങളുടെ അന്നത്തെ ഒരു മാർക്കറ്റ് വാല്യൂ, ഞങ്ങളുടെ അന്നത്തെ സാഹചര്യങ്ങളും വെച്ചിട്ട് എളുപ്പമല്ലായിരുന്നു ഇങ്ങനെ ഒരു സിനിമ പുൾ ഓഫ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഇത്രയും വലുതല്ലാത്ത ഒരു ചെറിയ സിനിമ നിനക്ക് ചെയ്തുകൂടെ, നീ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അങ്ങനെ വെറുതെ വെയിറ്റ് ചെയ്യല്ല, ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമയിൽ 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ജിതിന്. ജിതിന് എല്ലാവിധ ആശംസകളും. ഈ സിനിമയിൽ ഒരു പുതുമുഖം, ഒരു പുതുമുഖ സംവിധായകൻ എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ ഒരു വലിയ ക്രൂവിനെയും അത്രയും വലുതായിട്ടുള്ളൊരു കാസ്റ്റിനെയും ഒരു കൊടക്കീഴിൽ നിർത്തി ഒരേ മനസ്സായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം ജിതിനാണ്. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു മൊത്തം സിനിമാ സെറ്റിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് അതിലെ സംവിധായകൻ്റെ മനസ്സായിരിക്കും. എപ്പോഴും അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ജിതിൻ, വലിയ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് നിനക്ക് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ആയില്ലേ?
ഇനി ബാക്കിയുള്ളവരെ വിളിച്ചോ, എൻ്റെ കർത്തവ്യം ഞാൻ. പിന്നെ നിങ്ങളോട്, അതായത് ചെറിയ സിനിമകളൊക്കെ ചെയ്തുകൊണ്ട് നടന്നിരുന്ന ഞങ്ങളെ വലിയ സിനിമകൾ ചെയ്യാനായിട്ട് പ്രാപ്തരാക്കിയത് തീർച്ചയായിട്ടും നിങ്ങളാണ്. അതിന് ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. പിന്നെ കുറച്ച് നേരം വൈകി എന്ന് വരാനായിട്ട് അതിന് ക്ഷമ ചോദിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ രാവിലെ ആണ്, ഇന്നലെ സൗദിയിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അത് ഈ സിനിമയുടെ തന്നെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ബൈ റോഡ് എത്ര പിടിച്ചിട്ടും ഇപ്പോഴേ എത്താൻ പറ്റിയത്, ക്ഷമിക്കണം. നിങ്ങളെക്കാൾ അതിൽ വിഷമവും ബുദ്ധിമുട്ടും എനിക്കാണ്. കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ ടീസർ 5 മിനിറ്റ് മുമ്പ് കാണണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഒരേ സമയം നിങ്ങളോട് നന്ദിയും പറയുന്നു, പക്ഷെ വെയിറ്റ് ചെയ്തതിന് ഒരുപാട് 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 സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.